അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇസ്ലാമിക സുന്നി സൂഫി പാരമ്പര്യത്തിൽ ഷെരീഫ് അഥവാ വിശിഷ്ടമായത് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രധാനമായും മൂന്ന് ഗ്രന്ഥങ്ങളാണ്: ബുഖാരി ഷെരീഫ്, മസ്നവി ഷെരീഫ്, ഇമാം ഖാലിഇ ഇയാളിൻ്റെ അഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഷിഫ ഷെരീഫ് എന്നിവയാണ് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ. ഹിജ്റ 471 ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ മൊറോക്കോയിലെ സബത്തിലാണ് മാലിക്കി ഇമാമിൻ്റെ കുടുംബ പരമ്പരയിൽ ഇമാം അബുൽ ഫളിൽ ഖാലിഇ ഇയാൾ അൽ യാസുബി ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ സബത്തിലെയും ഗ്രാനഡയിലെയും കൊർദോവയിലെയും മഹത്തായ ഗുരുവര്യന്മാരിൽ നിന്നും വിദ്യ അഭ്യസിച്ച അദ്ദേഹം ഇൽമിനു വേണ്ടി ജീവിതം നീക്കിവെച്ച മഹാമനീഷിയായ പണ്ഡിതനായിരുന്നു. മൊറോക്കോയിലെയും സ്പെയിനിലെയും ഗ്രാനഡയിലെയും ഖാലിയായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ഖാലി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇസ്ലാമിക് സ്പെയിനിൽ മുവഹിദീങ്ങളുടെ അവസാന കാലത്തും മുറാബിത്തീങ്ങളുടെ ആദ്യകാലത്തുമാണ് അദ്ദേഹം ജീവിച്ചത്. മഹാനായ ദലായിലുൽ ഖൈറാത്തിൻ്റെ രചയിതാവ് സുലൈമാനുൽ ജസൂലി അടക്കമുള്ള മറാക്കിഷു സബാ എന്ന പേരിൽ അറിയപ്പെടുന്ന മൊറോക്കൻ സപ്ത പണ്ഡിതരിൽ പ്രധാനിയാണ് മഹാനായ ഖാലിഇ ഇയാൾ. ഹദീസുകൾക്ക് വേണ്ടി ലോകമൊട്ടാകെ സഞ്ചരിച്ച അദ്ദേഹം മുഹമ്മദ് ബിൻ ഹുസൈൻ അച്ചമീമി, ഇബിനുൽ അറബി അൽ മാലിക്കി, അബു അലി അസ്സദഫി തുടങ്ങിയ തൻ്റെ 98 ഗുരുവര്യന്മാരെക്കുറിച്ച് മാത്രം അൽ ഗുന്യ എന്ന ഗ്രന്ഥം എഴുതിയതായി കാണാം. മുറാബിത്തീങ്ങളുടെയും മുവഹിദീങ്ങളുടെയും രാഷ്ട്രീയ വടംവലികളുടെ കാലത്ത് ജീവിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട പണ്ഡിതനാണ് അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയ സ്വന്തം മകനായ മുഹമ്മദ് ബിൻ അയാൾ അത്തഅരീഫു ബിൽ ഖാലിഇ ഇയാൾ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാം. മുറാബിത്തി സ്ഥാപകൻ ഇബ്നു തുർമുത്ത് മഹദിയാണെന്ന് വാദിക്കുകയും തൻ്റെ വാദം സ്ഥിരപ്പെടുത്താൻ ഖാലിഇ ഇയാളിനോട് ഒരു ഗ്രന്ഥം എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ ആവശ്യം നിരസിക്കുകയും ഇബ്നു തുർമുത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായ വിധം കൊലപ്പെടുത്തുകയും തുണ്ടം തുണ്ടമാക്കി അദ്ദേഹത്തിൻ്റെ ശരീരം മറവ് ചെയ്യുകയും ചെയ്തു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരം നിൽക്കുന്ന ഭാഗം ഒരു കനീസ നിർമ്മിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഇബ്നു തുർമുത്തും അന്നത്തെ ഭരണകൂടവും ചെയ്തത്. ഇത്രയും ക്രൂരമാംവിധം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട മഹാനായ പണ്ഡിതനാണ് അബുൽ ഫളിൽ ഖാലിഇ ഇയാൾ അൽ യാസുബി. മഹാനായ ഖാലിഇ ഇയാളിൻ്റെ രചനകളിൽ ഏറ്റവും പ്രസിദ്ധമായതും പ്രശംസ നേടിയതുമായ ഗ്രന്ഥമാണ് അഷിഫ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായ ജീവചരിത്ര ഗ്രന്ഥം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവിടുത്തെ ശാരീരിക വർണ്ണനകളും സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളുമെല്ലാം വളരെ മനോഹരമായാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ലൗല ഇയാൾ ലമാ ഉരിഫൽ മഅരിബ്, ലൗല ഷിഫ ലമാ ഉരിഫൽ മുസ്തഫ. ഖാലിഇ ഇയാൾ തങ്ങളില്ലായിരുന്നെങ്കിൽ മൊറോക്ക എന്ന ഈ ഒരു നാട് അറിയപ്പെടില്ലായിരുന്നു. ഷിഫ എന്ന ഈ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടില്ലായിരുന്നില്ലെങ്കിൽ മൊറോക്കക്കാർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഹക്കായിക്കിൻ്റെ മഹത്തായ അറിവിൻ്റെ പാരാവാരങ്ങൾ ലഭ്യമാവുകയില്ലായിരുന്നു എന്നുവരെ പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. കുല്ലുഹും ഹാവല ദവാ ഉ വലാക്കിൻ മാ അത്ത വിഷിഫ ഇല്ല ഇയാളു. എല്ലാവരും ഒരുപാട് മരുന്നുകൾ അന്വേഷിച്ചു, പക്ഷേ യഥാർത്ഥ ശമനം കൊണ്ടുവന്നത് ഖാലിഇ ഇയാൾ തങ്ങളുടെ ഷിഫ മാത്രമാണ് എന്നുവരെ പിൽക്കാരക്കാരായ കവികൾ പാടി. ബിഒ സിയാബക്കും വഷ്തറൂഹ ഷിഫ, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ വിറ്റുകൊണ്ടെങ്കിലും ഷിഫ വാങ്ങൂ എന്ന് മൊറോക്കോയിലെ പണ്ഡിതന്മാർ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കലൊരു മഹാൻ ഖാലിഇ ഇയാൾ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. സ്വർഗത്തിലെ വലിയൊരു കൊട്ടാരത്തിൽ സ്വർണ്ണ കട്ടിലിൽ ഇരിക്കുകയാണ് അദ്ദേഹം. ഈയൊരു പദവി ലഭിക്കാൻ നിങ്ങൾക്ക് എന്താണ് കാരണമായത് എന്ന് ചോദിച്ച അദ്ദേഹത്തോട് നിങ്ങളുടെ കയ്യിൽ കിതാബ് ഷിഫ ഉണ്ടോ എന്നായിരുന്നു ഖാലിഇ ഇയാളിൻ്റെ ചോദ്യം. അതെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തെ മുറുകെ പിടിച്ചോളൂ, എനിക്ക് കിട്ടിയ ശ്രേഷ്ഠതകളും പദവികളുമെല്ലാം ഈ ഒരു കിതാബ് ഷിഫ മുഖേന ലഭിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സംഭവം മുഹമ്മദ് അ തൽമസാനി തൻ്റെ അൻ നജിമു സാഖിബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. ആവശ്യമായ ഘട്ടത്തിൽ കർമ്മശാസ്ത്ര വിധികളും വിശ്വാസകാര്യങ്ങളും സവിസ്തരം പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥം മുന്നോട്ടു പോകുന്നത്. 4 ഭാഗങ്ങളായാണ് കിതാബ് ഷിഫ തരംതിരിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ബഹുമാനവും ആദരവും ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ഭാഗം 4 അധ്യായങ്ങളും 80 ഉപാധ്യായങ്ങളും അടങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഇജ്സത്തുകൾ, അവിടുത്തേക്ക് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകൾ, അവിടുത്തെ സ്വഭാവ സവിശേഷതകൾ, അവിടുത്തെ മിഅ്റാജ് യാത്ര റൂഹ് കൊണ്ടോ ജസദ് കൊണ്ടോ അവിടുന്ന് അള്ളാഹുവിനെ തൃക്കണ്ണുകൊണ്ട് കണ്ടോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഈ ഒരു അധ്യായത്തിൽ
മഹാനായ ഖാളിയാൽ തങ്ങൾ ചർച്ചക്കെടുത്തിരിക്കുന്നത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾക്ക് മറ്റു നബിമാരുടെ മുഅ്ജിസത്തിനേക്കാളുള്ള രണ്ട് ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് നബിമാർ കൊണ്ടുവന്ന എല്ലാ മുഅ്ജിസത്തുകളും കൊണ്ടുവന്നിട്ടുണ്ട് എന്നും അവയേക്കാൾ അധികം മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തേതായി പറയപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഈ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഖാളിയ അവസാനിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് മുത്തുനബിയോടുള്ള കടമകൾ വിശദീകരിക്കുന്ന 4 അധ്യായങ്ങളാണ് രണ്ടാം ഭാഗത്ത് കൊണ്ടുവരുന്നത്. 28 ഉപാധ്യായങ്ങളായി പരന്നുകിടക്കുന്ന ഈ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മഹബ്ബത്തിൻ്റെ വ്യത്യസ്തമായ നിർവചനങ്ങൾ ഈ ഒരു ഭാഗത്ത് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അനുരാഗിയുടെ മനം കുളിരണിയിപ്പിക്കുന്ന ഈ ഒരു ഭാഗത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യൽ, അവിടുത്തേക്ക് സ്വലാത്ത് ചെല്ലൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ പൂർണ്ണമായും അനുധാവനം ചെയ്യൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുള്ള സർവ്വതിനെയും ആദരിക്കൽ തുടങ്ങിയ ചർച്ചകൾ വിശാലമായി തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇതുവരെ പറഞ്ഞതൊക്കെ മുഖദ്ദിമയാണെന്നും ഇനി പറയാൻ പോകുന്നതാണ് കിതാബ് ശിഫയുടെ ഹൃദയ തന്തു എന്നും പറഞ്ഞാണ് അദ്ദേഹം മൂന്നാമത്തെ ഭാഗം ചർച്ചയ്ക്കെടുക്കുന്നത്. ഈ ഒരു ഭാഗത്തിൽ മാനുഷിക കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുവദനീയമായവ, അസംഭവ്യമായവ എന്നീ ചർച്ചകളാണ് കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാധിച്ച സിഹർ, അവിടുത്തിന് ബാധിച്ച രോഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിന് പ്രത്യക്ഷത്തിൽ കോട്ടം വന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഹദീസുകളും ആയത്തുകളും വിശദീകരിക്കുകയും അവക്ക് വ്യക്തമായി മറുപടി പറയുകയും ചെയ്യുകയാണ് ഖാളിയാൽ ചെയ്യുന്നത്. വളരെ മനോഹരമായി തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ആവിഷ്കരിച്ച ഖാളിയാൽ ഈ ഒരു ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൽക്കിലും ഹുൽക്കിലും പൂർണ്ണമാണെന്നും പൂർണ്ണമായ പാപസുരക്ഷിതത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുകയും അവിടുത്തെ അസഭ്യം പറയുകയും ചെയ്യുന്നവരോടുള്ള കർമ്മശാസ്ത്ര വിധികളും നിലപാടുകളുമാണ് 4 അധ്യായത്തിൽ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. അവിടുത്തെ സ്വഹാബത്തിനെയും ഭാര്യമാരെയും കുറ്റം പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ബാബിലാണ് ഈ ഒരു ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത്. അനുവാചകരുടെ മനം കുളിരണയിക്കുന്ന, അനുരാഗിയുടെ ഹൃദയത്തിൽ ഇഷ്കിൻ്റെ പ്രകമ്പനങ്ങൾ തീർക്കുന്ന ഈ ഒരു ഗ്രന്ഥം മൊറോക്കോ ജ്ഞാന ലോകത്തിന് നൽകിയ ഒരു ഗിഫ്റ്റായാണ് അറിയപ്പെടുന്നത്. അള്ളാഹു തആല ഈ ഒരു കിതാബ് ശിഫയെ മുറുകെ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.